സ്വാഗതം. നമ്മളിന്ന് ബിടെക് ചെയ്യാൻ പോണേ എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ വീഡിയോ ശരിക്കും എന്റെ ഒരു ചിറ്റയുടെ മോള്, അതായത് എന്റെ അനീത്തി പറഞ്ഞു തന്ന ഒരു വീഡിയോ ആയിട്ടോ. അപ്പൊ അവള് പറഞ്ഞപ്പോ ഞാൻ ഇത് ഒട്ടും വിശ്വസിച്ചില്ല. എന്താന്ന് വെച്ചാ, നമ്മുടെ മുട്ട ഉണ്ടല്ലോ, നമ്മള് മുട്ട ഇങ്ങനെ പൊട്ടിക്കുമ്പോ അതില് എഗ് വൈറ്റും ഉണ്ടാവും, എഗ് യോക്കും ഉണ്ടാവും. പക്ഷെ നമ്മള് അവള് പറഞ്ഞെന്താന്ന് വെച്ചാ, ഇതൊന്നുമില്ലാത്ത, അതായത് ഒറ്റ ഒരു മുട്ട, അതിന്റെ ഉള്ളിൽ എഗ് യോക്കൊന്നും ഇല്ലാത്ത, അതായത് ഉണ്ണിയില്ലാത്ത, മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഉണ്ണിയില്ലാത്ത മുട്ട എന്ന് പറയില്ലേ, അങ്ങനെ ഉണ്ടാക്കിയെടുക്കാന്നിട്ടാ അവള് പറഞ്ഞു. ഞാൻ ശരിക്കും വിശ്വസിച്ചില്ല. ചിലപ്പോ ഞാൻ വിചാരിച്ച ചിലപ്പോ എങ്ങാനും ആ മുട്ട എങ്ങാനും ചെറുതായിട്ട് പൊട്ടിച്ചിട്ട് അതിന്റെ ഉള്ളിലെ ആ ഉണ്ണിയൊക്കെ, ഉണ്ണിയും എഗ് വൈറ്റും പുറത്തേക്ക് എടുത്തിട്ട് ആ എഗ് വൈറ്റ് മാത്രം അതിന്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്യണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെ ഒന്നും അല്ല കേട്ടോ, ഇതൊന്നും ഇത് വേറൊരു രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അതായത് ഞാൻ ശരിക്കും അത് അവള് ഉണ്ടാക്കി എനിക്ക് തന്നപ്പോഴാണ് ഞാൻ ശരിക്കും വിശ്വസിച്ചത്. നിങ്ങൾ തന്നെ ഇപ്പൊ ഞാൻ പറയുമ്പോൾ വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാം. കാരണം എഗ് യോക്കില്ലാതെ ഒരു എഗ് ഉണ്ടാവാന്നൊക്കെ പറഞ്ഞാൽ എന്താല്ലേ. അപ്പൊ നമ്മളിന്ന് ചെയ്യാൻ പോണത് അത് തന്നെയാണ് കേട്ടോ. അതായത് ഉണ്ണിയില്ലാത്ത മുട്ടയാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പൊ അതിനായിട്ട് നമ്മളിത് മുട്ട ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ രണ്ട് മുട്ട എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതില് ശരിക്കും എഗ് യോക്കുണ്ട്. അതായത് ഉണ്ണിയുള്ള മുട്ട കേട്ടോ, അതെ ഇത് എന്റെ ഇരിക്കുന്ന ഈ രണ്ട് മുട്ടയിലും ഉണ്ണിയുണ്ട്. അപ്പൊ ഇതെങ്ങനെ ഉണ്ണിയില്ലാതെ ആക്കാം, അതായത് ഇതിന്റെ ഉള്ളിൽ എങ്ങനെ നമ്മുടെ മുട്ടയുടെ മഞ്ഞ ഇല്ലാതെ ആക്കാന്നാണ് നമ്മളിന്ന് ചെയ്യാൻ പോണത്. അപ്പൊ നമ്മളിത് ചെയ്ത് എന്താ ഉണ്ടാക്കിയിട്ട് നമ്മളൊന്ന് കുക്കൊക്കെ ചെയ്ത് നോക്കണ്ട കേട്ടോ. അപ്പൊ അതിനായിട്ടത് നമ്മളിവിടെ ഒരു ഷാള് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഈ ഷാളിന്റെ ഉള്ളിലേക്ക് നമ്മുടെ ഈ മുട്ട ഇങ്ങനെ വെക്കുക കേട്ടോ. അപ്പൊ ഞാൻ വീട്ടിൽ വെച്ച് തോർത്തി ചെയ്ത് നോക്കിയപ്പോ വളരെ ടൈം എടുത്തു. അപ്പൊ അതുകൊണ്ടാണ് ഷാൾ എടുത്തത്. അപ്പൊ ഒരു ഷാൾ എടുക്കുക കേട്ടോ നിങ്ങള്. അപ്പൊ ഈ ഒരു ഷാൾ എടുത്തിട്ട് നമ്മുടെ മുട്ട ഇതേപോലെ വെച്ചിട്ട് നമുക്കിത് ഇവിടെ ഒന്ന് കെട്ടി കൊടുക്കണം. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടണം, നമ്മുടെ മുട്ട ഒന്ന് പോകരുത്. അപ്പൊ അതുകൊണ്ടാണ് ദേ ഇങ്ങനെ ഒന്ന് നൈസായിട്ട് ഒന്ന് കെട്ടി കൊടുക്കുക. അങ്ങനെ നമ്മളിത് ഇവിടെ കെട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി അതിനുശേഷം നമുക്കിത് ഇവിടെയായിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് ഇവിടെ ഒന്ന് കെട്ടോ. അപ്പൊ നിങ്ങൾ ടൈറ്റ് ചെയ്യുമ്പോ മുട്ട പൊട്ടാതെ നോക്കുക കേട്ടോ. വീട്ടിലെ അനീത്തിമാരെ എങ്ങാനും ഷാൾ എടുത്ത് മുട്ട പൊട്ടി അവര് നമ്മുടെ മുട്ട അടിച്ച് പൊട്ടിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മുട്ടയൊക്കെ പൊട്ടാതെ നോക്കട്ടോ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളിത് നമ്മളെ എഗ് യോക്കില്ല, അതായത് ഉണ്ണിയില്ലാത്ത മുട്ട ഉണ്ടാക്കാൻ പോകണം. അപ്പൊ അതെങ്ങനെയാന്ന് ഞാൻ കാണിച്ചുതരാം. അപ്പൊ നമ്മളിതേ ഷാള് നമ്മൾ മുട്ടയുടെ മുകളിലും താഴേക്കെ ആയിട്ട് കെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്കിത് ചെയ്യേണ്ടത് ഇതിങ്ങനെ രണ്ടു പ്രാവശ്യം ഇങ്ങനെ കുറച്ച് കറക്കുക, എന്നിട്ട് ഒറ്റ വലി വലിക്കുക. ഇങ്ങനെ നമ്മൾ ചെയ്യുക കേട്ടോ. ഒരു 10-15 പ്രാവശ്യം ചെയ്താൽ മതി. ഇങ്ങനെ കറക്കുക, ഒറ്റ വലി വലിക്കുക. അപ്പൊ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല കേട്ടോ, ഞാൻ നോക്കി കാണിച്ചു തരാം കേട്ടോ. ഒരു മിക്സ് ഈ മുട്ട അതിന്റെ ഉള്ളിൽ കിടന്ന് മിക്സ് ആവണതിന്റെ ഒരു ചെറിയ ശബ്ദം ഉണ്ടാവും. നോക്കിയോട്ടോ, കണ്ടോ. അപ്പൊ ഇതേപോലെ ഒരു ഏകദേശം ഒരു 10 മിനിറ്റ് കാണിച്ചാ മതി. 10 മിനിറ്റ് കാണിക്കുമ്പോ തന്നെ നമ്മുടെ എഗ് യോക്കും എഗ് വൈറ്റും സെറ്റപ്പ് ആയിട്ട് തന്നെ മിക്സ് ആയി കിട്ടും കേട്ടോ. ഇടയ്ക്ക് നമ്മുടെ നൂല് അല്ല, നമ്മൾ കെട്ടിയേക്കണ വള്ളി ലൂസ് ആവാതെ നോക്കണം കേട്ടോ. അങ്ങനെ മുഖത്തേക്കൊക്കെ തെറിക്കും. നമ്മളിത് ഏകദേശം ഒരു 10 മിനിറ്റ് ഇങ്ങനെ കറക്കി 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 വലിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ഏകദേശം നമ്മുടെ മുട്ട മിക്സ് ആയിട്ട് തോന്നണം. അപ്പൊ ഇനി നമുക്കിത് എങ്ങനെ ചെക്ക് ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മുടെ ഈ വള്ളി ഊരിയിട്ട് നമ്മുടെ ഈ മുട്ട പുറത്തേക്ക് എടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മുടെ മൊബൈലിൽ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്തിട്ട് ആ ഫ്ലാഷ് ലൈറ്റിന്റെ അതെ ഇതുപോലെ മുകളിലേക്ക് വെച്ചാൽ മതി. അപ്പൊ ഈ എഗിന് ഒരു ഓറഞ്ച് കളറാണെങ്കിൽ മിക്സ് ആയിട്ടുണ്ടെന്നാണ് അർത്ഥം. ഇപ്പൊ നമ്മൾ പകലായതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. പിന്നെ ഒരു യെല്ലോ കളറായിട്ടാണെങ്കിൽ മിക്സ് ആയിട്ടില്ല എന്നാട്ട അർത്ഥം. അപ്പൊ നമ്മളിത് വീട്ടിൽ ഒരു ചെറിയൊരു കുറച്ച് ഇരുട്ടുള്ള മുറി കൊണ്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നോക്കിയാൽ കേട്ടോ. അപ്പൊ ഞാൻ അത് കാണിച്ചു തരാം നിങ്ങളെ. കാണാൻ പറ്റില്ല അതെ, നോക്കി ആ ഒരു ഓറഞ്ച് കളർ കാണില്ലേ. അപ്പൊ ഇതാണ് നമ്മുടെ എഗ് യോക്കും എഗ് വൈറ്റും മിക്സ് ആയപ്പോ കിട്ടിയതാണ് ഈ ഓറഞ്ച് കളർ കേട്ടോ. നോക്കി കണ്ടില്ലേ, ഒരു ഓറഞ്ച് കളറല്ലേ നോക്കി നമ്മുടെ ഫുൾ മുട്ട. ഇനി നമ്മൾ കാണിക്കാൻ പോണത് നമ്മൾ മിക്സ് ചെയ്യാത്ത മുട്ടയാട്ടോ കാണിക്കാൻ പോണത്. നോക്കി ഒരു യെല്ലോ കളറല്ലേ നോക്കി. അപ്പൊ നോക്കി
നിങ്ങൾ ഈ മുട്ട കുക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, വളരെ ലോ ഫ്ലെയിമിൽ ഇട്ട് കുക്ക് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ മുട്ട പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. സാധാ മുട്ടേനെ പോലെ ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ട് കുക്ക് ചെയ്താൽ മുട്ട പൊട്ടിപ്പോകും. ഞാൻ ഏകദേശം ഒരു 5 മുട്ട ട്രൈ ചെയ്തു, 5 ചടപടേ ചടപടേ എന്ന് ഓരോന്നായിട്ട് പൊട്ടി. അപ്പൊ അതിനുശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കുക്ക് ചെയ്തപ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടി കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് പറയണത് നിങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ വളരെ ലോ ഫ്ലെയിമിൽ ഇട്ട് കുക്ക് ചെയ്യുക കേട്ടോ. ഫ്രണ്ട്സ്, നമ്മളിതേ മുട്ട എങ്ങനെ കുക്ക് ചെയ്തെടുത്തുണ്ട്, നമ്മളെ ഉണ്ണിയില്ലാത്ത മുട്ട എങ്ങനെ കുക്ക് ചെയ്തെടുത്തുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്കിത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നോക്കിയോടെ ഞാൻ കട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ സാധാ മുട്ട നോക്കി 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 ഒരു എന്ത് ഇത് എന്ത് കളർ, ഒരു ക്രീം മഞ്ഞ കളർ കേട്ടോ നമ്മുടെ മുട്ടയ്ക്ക്. നോക്കി നോക്കി നമ്മുടെ മുട്ടയില് നമ്മുടെ എഗ് യോക്ക് ഉണ്ടോ നോക്കി. ഓമ്പ പൊളിയല്ലേ, പൊളി സാധനം. വാവ്, നമ്മുടെ തോടൊക്കെ തോടൊക്കെ അതേപോലെയൊക്കെ തന്നെയുണ്ട് കേട്ടോ, സാധാ മുട്ടേനെയൊക്കെ പോലെ തന്നെ. വാവ്, ഇത് ഗായ്സ് നമ്മളിത് ഇതാണ് നമ്മുടെ ഉണ്ണിയില്ലാത്ത മുട്ട, ഇതാണ് നമ്മുടെ ഉണ്ണിയില്ലാത്ത മുട്ട. നോക്കി പൊളിയായിട്ട് സറ്റപ്പായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഫ്രണ്ട്സ്, നമുക്കിതൊന്ന് ചെറുതായിട്ട് ചെറിയ പീസ് എടുത്ത് കഴിച്ചോക്കാം. ഫ്രണ്ട്സ്, പ്രത്യേകിച്ച് ഫീലിംഗ് എനിക്ക് തോന്നല്ല, സാധാ മുട്ട കഴിക്കുന്നത് തന്നെ. എന്നാലും കിടുകയുണ്ട്, എന്താ സാധാ മുട്ട കഴിക്കുന്ന ഫീല് തന്നെ, വേറെ എനിക്ക് എക്സ്ട്രാ ഇതായിട്ട് ഒന്ന് തോന്നണമെന്നില്ല കേട്ടോ. അപ്പൊ സാധാ മുട്ട കഴിക്കുന്ന ഫീലും എന്തായാലും പൊളിയായിട്ടുണ്ട്. ആ എന്താ പറയാ, ഒരു ഉണ്ണിയില്ലാത്ത മുട്ട ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കണത് കേട്ടോ. ഞാൻ വീട്ടിൽ ഉണ്ടാക്കി നോക്കിയാലും കഴിച്ചു നോക്കിയില്ലായിരുന്നു. അപ്പൊ എന്തായാലും പിഴയുണ്ട് നോക്കി. എവിടെയെങ്കിലും ഒരു ഉണ്ണിയുടെ ആ എഗ് യോക്കിന്റെ ഒരു മഞ്ഞ കളർ കാണണ്ടോ നോക്കി, മഞ്ഞ കളർ അല്ല എഗ് യോക്കായിട്ട് കാണണ്ടോ നോക്കി. ആ ഫുള്ള് നമ്മുടെ ആ മുട്ടയില് മിക്സ് ആയി കിടക്കണുണ്ടോ. ഓ പുളി, എനിക്ക് പ്രത്യേകിച്ച് വേറെ ഫീലൊന്നും തോന്നില്ല, നമ്മള് സാധാ മുട്ട കഴിക്കണ ഫീൽ തന്നെയാണ് തോന്നുള്ളൂ. അപ്പൊ ഫ്രണ്ട്സ്, നിങ്ങളത് വീട്ടിലൊക്കെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മുടെ എന്തൊരു മറ്റുള്ളവരെയൊക്കെ ഒരു അത്ഭുതപ്പെടുത്താൻ വേണ്ടി യൂസ് ചെയ്യാം കേട്ടോ. ഇതേടെ മുട്ട മുട്ടയുടെ ഉണ്ണിയില്ലാത്ത മുട്ട ഞാൻ കാണിച്ചുതരാം മറ്റാണ് പറഞ്ഞ് ഇതെന്നൊക്കെ പറഞ്ഞ് നമുക്ക് മറ്റുള്ളവരൊരു അമ്പരൊക്കെ പക്ഷേ എന്താ പറയാ അമ്പര അത് പറയണ്ട, നമ്മള് മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്താം. അപ്പൊ ഫ്രണ്ട്സ്, ഇത് കൊള്ളാം, നമ്മളെ ഉണ്ണിയില്ലാത്ത മുട്ട അങ്ങനെ സെറ്റപ്പായിട്ടുണ്ട്. അപ്പൊ നിങ്ങള് ഇത് വീട്ടിലുണ്ടാക്കുമ്പോ സ്ലോ കുക്ക് ചെയ്യാമോ കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ മുട്ട പൊട്ടിപ്പോകും. അപ്പൊ അതെ, അങ്ങനെ നമ്മുടെ ഉണ്ണിയില്ലാത്ത മുട്ടയാണ് ഈ കാണുന്നത്, പൊളിയല്ലേ. അപ്പൊ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടില്ല ധൈര്യമായിട്ടും ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും കമന്റ് ചെയ്യും കേട്ടോ. പിന്നെ ഇതുപോലുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടി ബിടെക് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം.